കിം ഹ്യുൻ സോക്കിന്റെ സംവിധാനത്തിൽ 2010 പുറത്തിറങ്ങിയ സിറാനോ ഏജൻസി എന്ന അതിമനോഹര കൊറിയൻ ചിത്രത്തിന്റെ കഥയാണ് നമ്മൾ ഇന്ന് പറയാനായി പോകുന്നത്. കോമഡി റൊമാൻസ് ഗണത്തിൽപ്പെടുത്താവുന്ന ഈ സിനിമ വളരെ രസകരമായിട്ടാണ് ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്ക് നേരെ ചിത്രത്തിന്റെ കഥയിലേക്ക് പോവാം. അന്നൊരു ദിവസം പബ്ലിക് ടോയ്ലറ്റിലിരുന്ന് കിം ഹ്യുൻ ഗോങ് എന്ന യുവാവ് ഫോണിൽ സംസാരിക്കുകയാണ്. തനിക്ക് ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രണയത്തെപ്പറ്റിയും പക്ഷേ ആ പെൺകുട്ടിയുടെ മുന്നിലെത്തുമ്പോൾ സംസാരിക്കാൻ പോലുമാകാതെ താൻ കഷ്ടപ്പെടുന്നതിനെ പറ്റിയുമെല്ലാമാണ് അവൻ സംസാരിച്ചു കൊണ്ടിരുന്നത്. പോരാത്തതിന് തനിക്കൽപ്പം പ്രായമേറിയില്ലേ എന്നൊരു അപഹർഷതാബോധവും അവനുണ്ടായിരുന്നു. ഹ്യുൻഗോങ് ഇരുന്ന ടോയ്ലറ്റിന് സമീപമുണ്ടായിരുന്ന ടോയ്ലറ്റിൽ ഇരിക്കുകയായിരുന്ന ചുൽബിൻ എന്ന വ്യക്തി ഹ്യുൻഗോങ്ങിന്റെ ഈ സംസാരം മുഴുവൻ കേൾക്കുന്നുണ്ടായിരുന്നു. ചുൽബിൻ ഉടൻ പോക്കറ്റിൽ നിന്നും ഒരു വിസിറ്റിംഗ് കാർഡ് എടുത്ത് രണ്ട് കക്കൂസുകൾക്കും ഇടയിലെ ഇടഭിത്തിക്കടിയിലൂടെ അത് ഹ്യുൻഗോങ്ങിന് വെച്ച് നീട്ടി. കാർഡ് ശ്രദ്ധിച്ച ഹ്യുൻഗോങ് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്ത് പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് താഴേക്ക് നീണ്ടുവന്ന കൈയും വിസിറ്റിംഗ് കാർഡും കണ്ട് താൻ ആരായെന്ന് ചോദിച്ചു. ചുൽബിൻ പറഞ്ഞു തന്റെ അടുത്ത കക്കൂസിലിരിക്കുന്ന ആളാ. ഹ്യുൻഗോങ് ആ വിസിറ്റിംഗ് കാർഡ് വാങ്ങി അതിൽ നോക്കാൻ ആരംഭിച്ചു. സിറാനോ ഏജൻസി എന്നെഴുതി നമ്പറും കൊടുത്തിരുന്ന ഒരു വിസിറ്റിംഗ് കാർഡ് ആയിരുന്നു അത്. അതീവ രഹസ്യമായി നിങ്ങൾ പ്രണയിക്കുന്നയാളെ വീഴ്ത്തിത്തരാം എന്നൊരു ക്യാപ്ഷനും ആ കാർഡിൽ ഉണ്ടായിരുന്നു. അവൻ ആ കാർഡിലേക്ക് നോക്കിയിരുന്നു. അടുത്ത ദിവസം സിറാനോ ഏജൻസിയിലെ മെമ്പേഴ്സായ ലീ ബിംഗുൻ, മിന്യോങ്, ജേപ്പിൽ, ചുൽബിൻ എന്നിവർ ഭക്ഷണം കഴിച്ച് സംസാരിക്കുകയാണ്. അവരുടെ കഴിഞ്ഞ ക്ലയന്റ് അവർക്ക് വെഡിംഗ് കാർഡ് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു അവരുടെ സംസാരം നീണ്ടിരുന്നത്. ഈ സമയം അങ്ങോട്ടേക്ക് ഹ്യുൻഗോങ് കടന്നു വന്നു. ഹ്യുൻഗോങ്ങുമായി സിറാനോ ഏജൻസിയിലുള്ളവർ സംസാരിക്കാൻ ആരംഭിച്ചു. ഹ്യുൻഗോങ് പറഞ്ഞു പ്രണയിക്കുന്നയാളെ വീട്ടിൽ തരാമെന്നല്ലേ ഈ കാർഡിലുള്ളത്. അതീവ രഹസ്യമായി ചുൽബിൻ ഉടൻ അടുത്തേക്ക് വന്ന് പറഞ്ഞു. പക്ഷേ എങ്ങനെയാ അത് സാധിക്കുന്നേ? ഹ്യുൻഗോങ് ചോദിച്ചതും മറുപടി പറഞ്ഞു തുടങ്ങിയത് മിന്യോങ് ആയിരുന്നു. രാഷ്ട്രീയക്കാരും സിനിമാ താരങ്ങളും പബ്ലിക്കിൽ കാണിക്കുന്നതെല്ലാം വെറും നാടകമാണ്. അവരുടെ ഓരോ വാക്കും മുൻകൂട്ടി ഇത്തരത്തിൽ പെരുമാറണമെന്നും പറയണമെന്നും തീരുമാനിക്കപ്പെട്ടവയാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല, ഹ്യുൻഗോങ് പറഞ്ഞു. ഉടൻ കൂട്ടത്തിലെ ജേപ്പിൽ അവന് കൂടുതൽ വ്യക്തമായി പറഞ്ഞുകൊടുക്കാൻ ശ്രമിച്ചു. സിനിമയിലും ടിവിയിലും വരുന്നവരെല്ലാം വളരെ ഭംഗിയായും കൃത്യമായും സംസാരിക്കുന്നത് എന്തുകൊണ്ടാ? കാരണം അവിടെ ഒരു സ്ക്രിപ്റ്റിംഗ് ഉണ്ട്. സിറാനോ ഏജൻസിയുടെ ചീഫായ ലീ ബിംഗ്ഹ്യുൻ അത് പൂർണ്ണമായും പറയാൻ തുടങ്ങി. എന്നാൽ സ്ക്രിപ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് യാഥാർത്ഥ്യത്തിൽ മണ്ടത്തരത്തിൽ ഏർപ്പെട്ട് എല്ലാം കുളമാകുന്നത്. നീ ഞങ്ങളുടെ കൂടെ നിന്നാൽ നിന്റെ പ്രണയ ജീവിതത്തിൽ ഒരു പെർഫെക്റ്റ് സ്ക്രിപ്റ്റ് ഉണ്ടാകും, ഞങ്ങളെ വിശ്വസിക്കൂ. ഇരുട്ടത്തിരുന്നായിരുന്നു അവർ അത്ര നേരം സംസാരിച്ചിരുന്നത്. ചുൽബിൻ നിന്ന് കൈയടിച്ചതും അവർ സംസാരിച്ചുകൊണ്ടിരുന്ന ആ കെട്ടിടത്തിനകത്ത് ലൈറ്റ് തെളിഞ്ഞു. അത് പണിപുരോഗമിക്കുന്ന ഒരു നാടക തിയേറ്റർ ആയിരുന്നു. ഇതൊരു തിയേറ്റർ ആണോ? ഹ്യുൻഗോങ് ചോദിച്ചു. ബിംഗ്ഹ്യുൻ മറുപടി പറഞ്ഞു. ആയിരുന്നു. വൈകാതെ ഹ്യുൻഗോങ് തന്റെ പ്രണയ ജീവിതം സിറാനോ ഏജൻസിയെ ഏൽപ്പിച്ചു. ഹ്യുൻഗോങ്ങിന്റെ കഥ കേട്ട് സിറാനോ ഏജൻസിയിലുള്ളവർ അവന് വേണ്ടി പ്ലാനുകൾ രൂപീകരിക്കാനും കഥ മെനയാനും ആരംഭിച്ചു. ഹ്യുൻഗോങ് പറഞ്ഞു, ഞാനൊരു സോക്കർ കളിക്കാരനാണ്, പക്ഷേ അവളെ ഒരിക്കൽ കണ്ടതിന് ശേഷം എനിക്ക് എന്റെ ബോൾ അടിക്കാൻ പോലും ആകുന്നില്ല. പ്രണയം ഒരാളെ ഇങ്ങനെ തകിടം മറിക്കുമോ? ഉടൻ മിന്യോങ് പറഞ്ഞു, സ്ത്രീകൾക്ക് ഫുട്ബോൾ അധികം ഇഷ്ടമല്ല. അധികം വൈകാതെ ഹ്യുൻഗോങ് പ്രണയിക്കുന്ന പെണ്ണിന്റെ ഡീറ്റെയിൽസും അടുത്ത ക്ലയന്റിനായുള്ള പരിസരവും ഒരുങ്ങി. സിറാനോ ഏജൻസിയുടെ ആദ്യ ലക്ഷ്യം പെൺകുട്ടിയെ പറ്റി പഠിക്കുക എന്നതായിരുന്നു. ജയ്പിൽ കണ്ടെത്തിയ വിവരങ്ങൾ മെമ്പേഴ്സിന് മുമ്പിൽ അവതരിപ്പിക്കാൻ ആരംഭിച്ചു. പ്രായം 24, ഉയരം 162 സെന്റിമീറ്റർ, ഭാരം ഏകദേശം 50 കിലോ. രാവിലെ 10 മുതൽ 6 വരെ അവൾ ഒരു കോഫി ഷോപ്പിലാ ജോലി ചെയ്യുന്നേ. ജോലി കഴിഞ്ഞ് അവൾ യോഗ ക്ലാസ്സിന് പോകും. ഫാഷൻ ഡിസൈൻ പഠിച്ചിട്ടുണ്ട്. മ്യൂസിക്കും ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ജൻകി ഹായുടെ പാട്ടുകൾ. അവൾ ആരെയും ഡേറ്റ് ചെയ്യുന്നില്ല. കൂട്ടുകാരുടെ കൂടെ പുറത്തു കറങ്ങാൻ അവൾക്ക് ഇഷ്ടമാണ്. പെൺകുട്ടിയെ പറ്റിയുള്ള വിവരങ്ങൾ കിട്ടിയതും അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു. അവരെ പ്രണയത്തിലാക്കാൻ വേണ്ടി തയ്യാറാക്കിയ വേഷത്തിൽ ഹ്യുൻഗോങ്ങിന് കൃത്യമായും വേഷവിധാനവും പ്രൊഫഷനുമെല്ലാം അവർ തീരുമാനിച്ചിരുന്നു. ഹ്യുൻഗോങ്ങിന് വേണ്ട വേഷം മിന്യോങ് തിരഞ്ഞെടുത്തു. ചുൽബിൻ താനെഴുതിയ സ്ക്രിപ്റ്റിലെ ഡയലോഗുകൾ ഹ്യുൻഗോങ്ങിനെ നല്ല രീതിയിൽ നല്ല ശബ്ദത്തിൽ പറഞ്ഞു പഠിപ്പിക്കാനും ആരംഭിച്ചു. വൈകാതെ പദ്ധതികൾക്കായുള്ള കലണ്ടറും തയ്യാറായി. ഹ്യുൻഗോങ് സിറാനോ ഏജൻസിയെ സമീപിച്ചതിന്റെ 19-ാം ദിവസം ഏജൻസി പ്ലാനുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തീരുമാനിച്ചു. സ്ക്രിപ്റ്റ് പ്രകാരം ആദ്യത്തെ പ്ലാൻ അവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റുക എന്നതായിരുന്നു. അവൾ ജോലി ചെയ്യുന്ന കോഫി ഷോപ്പിലേക്ക് 19-ാമത്തെ ദിവസവും 20-ാമത്തെ ദിവസവും 21-ാമത്തെ ദിവസവും 22-ാമത്തെ ദിവസവും 23-ാമത്തെ ദിവസവും 24-ാമത്തെ ദിവസവും അവർ അവനെ അയച്ചു. പ്രണയിക്കുന്ന പെൺകുട്ടിയായ സോൻഹാക്ക് ഹ്യുൻഗോങ്ങിനെ കണ്ട് പരിചിതമാകുക എന്നതായിരുന്നു അവരുടെ ആദ്യത്തെ ലക്ഷ്യം. അങ്ങനെ ആ ഡി ഡേ എത്തി. 25-ാമത്തെ ദിവസം അന്ന് കോഫി ഷോപ്പിന്റെ കൗണ്ടറിലേക്ക് ചെന്ന ഹ്യുൻഗോങ് എസ്പ്രസോ ഓർഡർ ചെയ്തു. സോൻഹ നോക്കുമ്പോ നോക്കരുതെന്ന് പ്രത്യേക നിർദ്ദേശമുണ്ടായിരുന്നു. അതിൻ പ്രകാരം ഹ്യുൻഗോങ് ഓർഡർ ചെയ്തതിന് പിന്നാലെ തിരിഞ്ഞു നിന്നു. ബാലൻസും റിസീവ്
റെസിപ്റ്റും വാങ്ങിയതുപോലും തിരിഞ്ഞു നിന്നുകൊണ്ടായിരുന്നു. അടുത്ത ദിവസം കൂടുതൽ സാധുവിനെ പോലെ സോൻഹാക്ക് മുന്നിൽ അഭിനയിക്കാൻ മിൻയോങ് അവനെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു. പ്രാക്ടീസ് ചെയ്ത പോലെ തന്നെ ഹ്യുൻഗോൻ അഭിനയിക്കുകയും ചെയ്തു. അന്ന് ഓർഡർ ചെയ്യാൻ നിൽക്കുമ്പോൾ അവിടെ മേശമേലിരുന്നിരുന്ന പൂവിന്റെ പേരെന്താ എന്ന് സാധുവിനെ പോലെ ഹ്യുൻഗോൻ തിരക്കി. ഡാലിയ എന്ന് സോൻഹ മറുപടി പറഞ്ഞതും തളർന്ന ശബ്ദത്തിൽ ഡാലിയ ഡാലിയ എന്ന് പറഞ്ഞ് അവൻ ഇരിപ്പിടത്തിലേക്ക് തിരികെ പോയി. അതോടെ സോൻഹയുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ഹ്യുൻഗോനിന് സാധിച്ചിരുന്നു. ആദ്യഘട്ടം വിജയമായതോടെ സോൻഹയെ സ്വാധീനിക്കാൻ തങ്ങളുടേതായ ഒരാളിന്റെ ആവശ്യം ആ കഫേക്കകത്ത് സിറാനോ ഏജൻസിക്കുണ്ടായിരുന്നു. രണ്ടാം വർഷ നാടക വിദ്യാർത്ഥിയായ ഒരു പെൺകുട്ടിയെ അവർ റിക്രൂട്ട് ചെയ്തു. അതേ കോഫി ഷോപ്പിൽ ജോലി നോക്കിക്കൊണ്ട് അവളെ നെർവസ് ആക്കുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നതായിരുന്നു ആ പെൺകുട്ടിയുടെ മേൽ ചുമതലപ്പെടുത്തിയത്. സോൻഹയെ അസ്വസ്ഥപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചും ഓരോ ആണിനെ കാണുമ്പോഴും ഇവൻ എന്റെ ടൈപ്പാ, എനിക്ക് പറ്റിയ ആളാ, ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയാലോ എന്നൊക്കെ സോൻഹയോട് ചോദിച്ചും റിക്രൂട്ട് ചെയ്ത പെൺകുട്ടി സോൻഹയെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഏജൻസിയുടെ അടുത്ത ലക്ഷ്യം ഹ്യുൻഗോനുമേൽ സോൻഹയ്ക്ക് താല്പര്യം ജനിപ്പിക്കുക എന്നതായിരുന്നു. ചുൽബിൻ പറഞ്ഞു, അവർക്ക് താല്പര്യമുള്ളവരിൽ നിന്ന് മറ്റുള്ളവരെ അകറ്റി നിർത്താൻ സ്ത്രീകൾ ആഗ്രഹിക്കുന്നുണ്ട്. ഹ്യുൻഗോനോട് റിക്രൂട്ട് ചെയ്ത പെൺകുട്ടി കൂടുതൽ അടുപ്പം കാണിക്കുന്നതെല്ലാം സോൻഹയിൽ അസ്വസ്ഥതയുണ്ടാക്കാൻ തുടങ്ങി. അടുത്ത ഘട്ടം ഹ്യുൻഗോനെയും സോൻഹയെയും പുറത്തുവെച്ച് മീറ്റ് ചെയ്യിപ്പിക്കുക. യോഗ ക്ലാസ് കഴിഞ്ഞ് സോൻഹ അന്ന് പുറത്തേക്ക് വരുമ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. താൻ കൊണ്ടുവന്ന കുട അവൾ തിരഞ്ഞു നോക്കിയെങ്കിലും അവിടെ കണ്ടെത്താനായില്ല. അതോടെ പുറത്തു വന്ന് നിൽക്കാൻ തുടങ്ങി. അങ്ങനെ നിൽക്കുമ്പോഴാണ് തന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഹ്യുൻഗോനെ സോൻഹ ശ്രദ്ധിക്കുന്നത്. പുറത്തു തൂക്കിയ സെല്ലോയുമായി സോൻഹ വെറുതെ കുടയും ചൂടി മഴ ആസ്വദിച്ച് നിൽക്കുകയായിരുന്നു. വൈകാതെ അവർ തമ്മിൽ സംസാരിച്ചു തുടങ്ങി. ആദ്യം സോൻഹയെ കണ്ടിട്ടും അറിയാത്ത പോലെയാണ് ഹ്യുൻഗോൻ സംസാരിച്ചു തുടങ്ങിയത്. സോൻഹ ഹ്യുൻഗോനോട് നിങ്ങൾ സ്ഥിരം വരുന്ന കോഫി ഷോപ്പിലെ ഞാൻ ജോലി നോക്കുന്നേ എന്ന് പറഞ്ഞതും ഓർമ്മ വന്ന പോലെ അവൻ, ഓ ഡാലിയ, എനിക്ക് ഓർമ്മ വന്നു എന്ന് പറയുകയും ഒപ്പം യൂണിഫോം ഇല്ലാതിരുന്നത് കൊണ്ട് മനസ്സിലായില്ല എന്ന് പറയുകയും ചെയ്തു. അത് കേട്ടതും സോൻഹ പറഞ്ഞു, ഓ അത് സാരമില്ല, ഇതൊക്കെ എനിക്ക് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഓ അതെയോ? സോൻഹ തുടർന്ന് ഹ്യുൻഗോനോട് അവന്റെ പുറത്തുണ്ടായിരുന്ന സെല്ലോയെ പറ്റിയും അവനൊരു മ്യൂസീഷ്യനാണോ എന്നും ചോദിച്ചു. അങ്ങനെ പറയത്തക്ക രീതിയിലൊന്നുമല്ല എന്നായിരുന്നു ഹ്യുൻഗോനിന്റെ മറുപടി. തുടർന്നവൻ സോൻഹയോട്, നിങ്ങൾ കുട കൊണ്ടുവന്നില്ലേ എന്ന് ചോദിച്ചു. തന്റെ കുടയിൽ കയറ്റിയവൻ സോൻഹയെ സബ്വേയുടെ അടുത്തേക്ക് എത്തിക്കുകയും ചെയ്തു. നന്ദിയോടെ സോൻഹ കുട തിരികെ കൊടുക്കാൻ നേരം ആ കുട കയ്യിൽ തന്നെ വെച്ചോളാനും വീട്ടിലേക്ക് പോവാൻ ആവശ്യം വരുമെന്നും ഹ്യുൻഗോൻ പറഞ്ഞു. ശേഷം ഞാനിത് ഉപയോഗിച്ചോളാം എന്ന് പറഞ്ഞ് സെല്ലോ ബോക്ക് തലയ്ക്ക് മേലെ ഉയർത്തിപ്പിടിച്ച് അതുമായി തെരുവിലേക്ക് നടന്നു നീങ്ങി. രസകരമായ കാര്യം എന്തെന്നാൽ പരിശീലന സമയത്ത് ഇതുപോലെ സെല്ലോ ബോക്സ് ഉയർത്തിയപ്പോൾ അതിനകത്ത് സെല്ലോ ഉണ്ടായിരുന്നത് കൊണ്ട് വളരെ ഭാരമേറിയതായിരുന്നു. സെല്ലോ എടുത്തു മാറ്റാൻ ബ്യുംഹ്യുൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഇത്തവണ വളരെ ഈസിയായി അവൻ അത് എടുത്തുയർത്താനായത്. സെല്ലോയും തലയ്ക്ക് മുകളിൽ പിടിച്ച് മഴയിലൂടെ നടന്നു നീങ്ങുന്ന ഹ്യുൻഗോനെ സോൻഹ അന്ന് നോക്കി നിന്നിരുന്നു. അടുത്ത ദിവസം പ്ലാൻ പ്രകാരം ഹ്യുൻഗോൻ സോൻഹയെ ഡിന്നറിന് പോയാലോ എന്ന് ചോദിച്ച് ക്ഷണിച്ചു. പക്ഷെ സോൻഹയെന്ന് തനിക്ക് വേറെ പരിപാടിയുണ്ടെന്ന് പറഞ്ഞ് കൂട്ടുകാരിയെ ചൂണ്ടിക്കാട്ടി. സിറാനോ ഏജൻസിയുടെ അടുത്ത ചർച്ച ആ കൂട്ടുകാരിയെ പറ്റിയായിരുന്നു. സോയോൺ എന്ന ആ കൂട്ടുകാരി അവൾക്കൊപ്പം ആഴ്ചയിൽ അഞ്ചു ദിവസവും പുറത്തു പോകുന്നുണ്ട് എന്നവർ കണ്ടെത്തി. അവളെ മാറ്റണം എന്നതായിരുന്നു ബ്യുംഹ്യൂനിന്റെ തീരുമാനം. അതിനായി ബ്യുംഹ്യുൻ ജേപ്പിലിനെ നിയോഗിച്ചു. സോയോണിനടുത്തേക്ക് പ്രണയാഭ്യർത്ഥനയുമായി ജേപ്പിലിനെ ബ്യുംഹ്യുൻ പറഞ്ഞയച്ചു. സോയോണുമായി ജേപ്പിൽ പുറത്തുപോയതോടെ സോൻഹ ഫ്രീയായി. ഹ്യുൻഗോൻ അന്ന് കൗണ്ടറിലേക്ക് വന്നപ്പോൾ അവിടെ നിന്നിരുന്നത് റിക്രൂട്ട് ചെയ്ത പെൺകുട്ടിയായിരുന്നു. ഹ്യുൻഗോൻ വന്നത് കണ്ടതും സോൻഹ വേഗം അങ്ങോട്ടേക്ക് തിരിഞ്ഞു വന്ന് ഞാൻ ഇന്ന് രാത്രി ഫ്രീയാണ് എന്ന് ഹ്യുൻഗോനോട് പറഞ്ഞു. അവളെ നോക്കാതെ മുഖം തിരിച്ചു പിടിച്ചു നിന്ന് ഞാൻ കാത്തിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഹ്യുൻഗോൻ പെട്ടെന്ന് അവിടെ നിന്ന് പോയി. അത് കേട്ടതും റിക്രൂട്ട് ചെയ്ത പെൺകുട്ടി തല ചുറ്റി വീഴുന്ന പോലെയൊന്ന് അഭിനയിക്കുകയും ചെയ്തു. സിറാനോ ഏജൻസിയുടെ പദ്ധതി 70% എത്തിയിരുന്നു. അവരുടെ ആദ്യത്തെ ഡേറ്റ് അത് സംഭവിക്കാൻ പോകുന്നു. അന്ന് ഡേറ്റിനായി വന്ന സോൻഹ ഹ്യുൻഗോനു വേണ്ടി ഏറെ നേരം കാത്തുനിന്നു. ശേഷം അവനെ കാണാതെ മടങ്ങിപ്പോയി. അതും ഏജൻസിയുടെ പ്ലാനിന്റെ ഭാഗമായിരുന്നു. 37 മിനിറ്റ് അവൾ കാത്തുനിന്നെന്ന് CCTV ദൃശ്യങ്ങൾ കാണിച്ച് ബ്യുംഹ്യുൻ ഹ്യുൻഗോനിന് കാണിച്ചു കൊടുത്തു. പക്ഷേ എന്താ ഞാൻ പോവാതിരുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല. ഹ്യുൻഗോൻ ബ്യുംഹ്യുനോട് ചോദിച്ചതും ബ്യുംഹ്യുനൊന്നും മിണ്ടിയില്ല. അടുത്ത ദിവസം കോഫി ഷോപ്പിൽ വെച്ച് കൗണ്ടറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന സോൻഹ ഹ്യുൻഗോൻ സാധാരണ നിന്ന് കോഫി കുടിക്കുന്ന സ്ഥലത്ത് നിന്ന് കോഫി കുടിക്കുന്ന സെല്ലോ പുറത്തു തൂക്കിയിരുന്ന ഒരു മനുഷ്യനെ കണ്ടു. അത് ഹ്യുൻഗോനാണ് എന്നായിരുന്നു ആദ്യം സോൻഹ വിചാരിച്ചത്. പക്ഷേ അത് ചുൽബിന്നായിരുന്നു. ഹ്യുൻഗോൻ അല്ലെന്ന് കണ്ടതും സോൻഹയ്ക്ക് നിരാശ തോന്നി. അല്പം കഴിഞ്ഞ് പ്ലാനിന്റെ ഭാഗമായി മറ്റൊന്നുകൂടെ സംഭവിച്ചു. ഞാൻ ബാത്റൂമിൽ പോയി വരാം എന്ന് പറഞ്ഞു പോയ റിക്രൂട്ട് ചെയ്ത പെൺകുട്ടി പോകുന്ന വഴിക്ക് സോൻഹ കാണാതെ ഡാലിയ ചെടി തട്ടി താഴെയിട്ടു. ശബ്ദം കേട്ട് തിരിഞ്ഞ സോൻഹയ്ക്ക് ഡാലിയ ചെടി വീണുകിടക്കുന്നത് കണ്ട് ഹ്യുൻഗോനിന്റെ ചോദ്യം ഓർമ്മ വന്നു. അങ്ങനെ ആ ദിവസം എത്തി. ഹ്യുൻഗോനിന് അല്പം ക്ഷീണം തോന്നിക്കുന്ന തരത്തിൽ മിൻയോങ് അവന് മേക്കപ്പ് ചെയ്തു കൊടുത്തു. ശേഷം തെരുവിലേക്ക് എത്തിയ സിറാനോ ഏജൻസി മെമ്പേഴ്സ് കാലാവസ്ഥ പരിശോധിക്കാൻ തുടങ്ങി. അന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ടോ എന്നതായിരുന്നു അവരുടെ നോട്ടം മുഴുവൻ. മഴ പെയ്യാൻ ഒരു സാധ്യതയുമില്ലെന്ന് ബ്യുംഹ്യുനും ജേപ്പിലും പറഞ്ഞപ്പോൾ ചുൽബിൻ പറഞ്ഞു, ഇന്ന് എന്തായാലും മഴ പെയ്തിരിക്കും.
അല്പനേരത്തിനു ശേഷം കോഫി ഷോപ്പിനകത്ത് ഹ്യുൻഗോനിന്റെ ശബ്ദം കേട്ടാണ് സോൻഹ പുറത്തേക്ക് വന്നു നോക്കിയത്. റിക്രൂട്ട് ചെയ്ത പെൺകുട്ടിയുടെ അടുത്ത് താൻ തന്ന സീഡി ഇടാമോ എന്ന് ചോദിച്ച് ഹ്യുൻഗോൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. സോറി, ഷോപ്പിലെ പാട്ടുകൾ മാത്രമേ ഞങ്ങൾക്കിടാൻ പറ്റൂ, റിക്രൂട്ട് ചെയ്ത പെൺകുട്ടി മറുപടി കൊടുത്തു. ഈ സമയം അങ്ങോട്ടേക്ക് കടന്നു വന്ന സോൻഹ പോവാൻ തുടങ്ങിയ ഹ്യുൻഗോനോട് പോവല്ലേ, ഞാൻ ഇടാമെന്ന് പറഞ്ഞു. ഹ്യുൻഗോൻ സീഡി സോൻഹയ്ക്ക് കൊടുത്തു. സോൻഹ ചോദിച്ചു, കുറച്ച് ദിവസം കണ്ടില്ലല്ലോ. തളർന്ന ഭാവത്തിൽ ഹ്യുൻഗോൻ അവളെ നോക്കി നിന്നു. ഒന്നും മിണ്ടിയില്ല. സോൻഹ സീഡി ഇടാനായി അവിടെ നിന്ന് കുനിഞ്ഞതും പെട്ടെന്ന് ഹ്യുൻഗോൻ ടേബിളിന്റെ താഴേക്ക് മറിഞ്ഞിരുന്ന് സോൻഹയുടെ കണ്ണിൽ പെടാതെ മുട്ടുകുത്തി പുറത്തേക്ക് നീ. സീഡി ഇട്ട് കഴിഞ്ഞ് സോൻഹ തിരിഞ്ഞപ്പോൾ അവിടെ ഹ്യുൻഗോൻ ഉണ്ടായിരുന്നില്ല. അവൾക്ക് വല്ലാത്ത നിരാശയും വേദനയും തോന്നി. ഈ സമയം പുറത്ത് മഴ പെയ്യാൻ ആരംഭിച്ചിരുന്നു. അത് കണ്ട് അത്ഭുതത്തോടെ ബ്യുങ്ക്യുൻ അവിടെ ഇരുന്ന് ചുൽബിനോട് ചോദിച്ചു, ദേ പുറത്ത് മഴ പെയ്യുന്നു, തനിക്ക് എങ്ങനെ മനസ്സിലായി മഴ പെയ്യുമെന്ന്? ചുൽബിൻ ചോദിച്ചു, നിനക്ക് ശരിക്കും അതറിയണോ? എന്റെ മുട്ടുകാലൊക്കെ നന്നായി വേദനിച്ചു. ഈ സമയം സോൻഹയിട്ട സീഡിയിലെ ശബ്ദം അവിടെ മുഴങ്ങിക്കേൾക്കാൻ തുടങ്ങിയിരുന്നു. എന്റെ സെല്ലോയിലെ ശബ്ദം മാറിയെന്ന ആളുകൾ പറയുന്നത്. മുമ്പ് ഞാൻ ഇത് തോന്നിയ പോലെയാണ് വായിച്ചിരുന്നത്, പക്ഷെ ഇപ്പോ ഓരോ ഈണവും ആത്മാർത്ഥതയോടെ വായിക്കാൻ ഞാൻ പഠിച്ചു. എല്ലാത്തിനും കാരണം നീയാണ് സോന, നിന്നെ പറ്റിയുള്ള ചിന്തകൾ എന്നെ പൂർണ്ണമായും മാറ്റിക്കളഞ്ഞു. നീ അറിയണമെന്ന് തോന്നി സോന, ഞാൻ നിന്നെ പ്രണ. അത്രയായപ്പോഴേക്കും പെട്ടെന്ന് കോഫി ഷോപ്പിലെ കറണ്ട് കട്ടാക്കപ്പെട്ടു. മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടത് കൊണ്ടായിരുന്നു അത്. സോന പെട്ടെന്ന് കോഫി ഷോപ്പിൽ നിന്ന് തെരുവിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. ബ്യുങ്ക്യുനുടൻ ജേപ്പിലിനോട് പുറത്ത് മഴ കുറവാണല്ലോ എന്ന് വയർലെസിലൂടെ ചോദിച്ചു. മഴ ശക്തിയായി പെയ്യട്ടെ എന്ന് ജേപ്പിൽ നിർദ്ദേശം കൊടുത്തതോടെ അവർ തയ്യാറാക്കി വെച്ചിരുന്ന കൃത്രിമ മഴ ശക്തമായി പെയ്യാൻ തുടങ്ങി. മഴ നനഞ്ഞ് പുറത്തൂടെ നടന്നു നീങ്ങിയിരുന്ന ഹ്യുൻഗോനിന് പിന്നിലേക്ക് സോൻഹ ഓടിയെത്തി. പിന്നിൽ നിന്നും അവനെ വിളിച്ചു നിർത്തി തന്റെ കയ്യിലുണ്ടായിരുന്ന ഹ്യുൻഗോനിന്റെ കുട ഇന്നാ കുട എന്ന് പറഞ്ഞ് സോൻഹ വെച്ച് നീട്ടാൻ തുടങ്ങി. ഹ്യുൻഗോനിന് അടുത്തൂടെ നടന്നു നീങ്ങി ചുൽബിൻ പറയേണ്ടുന്ന ഡയലോഗുകൾ പറഞ്ഞുകൊടുത്തു. ആ കുടയായിരുന്നു എന്റെ അവസാന പ്രതീക്ഷ. അത് കേട്ടതും അതുപോലെ തന്നെ ഹ്യുൻഗോൻ അത് ആവർത്തിച്ചു. എന്തുപറ്റി? സോൻഹ ചോദിച്ചു. കിട്ടുന്ന നിർദ്ദേശത്തിനനുസരിച്ച് ഹ്യുൻഗോൻ മറുപടി പറയാൻ തുടങ്ങി. അന്ന് രാത്രി ഞാൻ വരാതിരുന്നത് എന്താ എന്ന് നിനക്കറിയാമോ? ക്ഷമിക്കണം, നിന്നോട് എനിക്കത് പറയാൻ സാധിക്കില്ല. എന്തുകൊണ്ടാ വരാതിരുന്നേ? സോൻഹ ചോദിച്ചു. പാതി തിരിഞ്ഞു നിന്ന് ഹ്യുൻഗോൻ പറഞ്ഞു, രാത്രി യാത്ര ചെയ്യുമ്പോൾ നീ വെളിച്ചത്ത് നടക്കാറില്ലേ? നീ എന്റെ ജീവിതത്തിലെ വെളിച്ചമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അതൊരു തെറ്റാണോ? ഈ സമയം കുറച്ചധികം തിരിഞ്ഞു നിന്നുപോയ ഹ്യുൻഗോനിന് അധികം തിരിയല്ലേ എന്ന് മിന്യോങ് നിർദ്ദേശം കൊടുത്തു. ഹ്യുൻഗോൻ പറഞ്ഞു നിർത്തിയതും സോൻഹ ചോദിച്ചു, നിങ്ങൾ വല്ലാതെ മെലിഞ്ഞ പോലുണ്ടല്ലോ, നിങ്ങൾക്ക് എന്താ പറ്റിയത്? പെട്ടെന്ന് മുഴുവനായും തിരിഞ്ഞു നിന്ന് നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കുട ഞാൻ വാങ്ങിച്ചോളാം എന്ന് മാത്രം ഹ്യുൻഗോൻ പറഞ്ഞു. സോൻഹ കുട ഹ്യുൻഗോനിന് നേരെ വെച്ച് നീട്ടി വലിക്കവളെ ബ്യുങ്ക്യുൻ നിർദ്ദേശം കൊടുത്തു. നിർദ്ദേശം കിട്ടിയതും പ്രാക്ടീസ് ചെയ്ത് പരിശീലിച്ച പോലെ ഹ്യുൻഗോൻ അവളെ തന്നിലേക്ക് വലിച്ചടുപ്പിച്ചു. ഇനി പത്തു വരെ എണ്ണ് ബ്യുങ്ക്യുൻ അടുത്ത നിർദ്ദേശം കൊടുത്തു. സോൻഹയും ഹ്യുൻഗോനും നോക്കി നിൽക്കുന്നതിനിടയിൽ പിന്നിൽ മറച്ചു പിടിച്ച കൈ ഉപയോഗിച്ച് ഹ്യുൻഗോൻ എണ്ണാൻ ആരംഭിച്ചു. പക്ഷേ അവൻ ഏഴെണ്ണി തീരുന്നതിന് മുമ്പേ സോൻഹ അവനെ ചുംബിച്ചിരുന്നു. സിറാനോ ഏജൻസി സംഘം സന്തോഷത്തോടെ അത് നോക്കി നിന്നു. ഹ്യുൻഗോനിന്റെയും സോൾഹയുടെയും പേരിലുള്ള ആ ദൗത്യവും പൂർണ്ണമായി കഴിഞ്ഞിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം ചുൽപിന്നും ജേപ്പിലും പണി പുരോഗമിക്കുന്ന തിയേറ്റർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം അങ്ങോട്ടേക്ക് ഒരു വ്യക്തി കടന്നു വന്നു. നിങ്ങളാണോ പ്രണയിക്കുന്നയാളെ വീഴ്ത്തിത്തരുന്നവർ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു അയാളുടെ വരവ്. ആ സമയം അവിടെ ബ്യുങ്ക്യുൻ ഉണ്ടായിരുന്നില്ല. അന്ന് വൈകുന്നേരം പുറത്തു പോയിരുന്ന ബ്യുങ്ക്യുൻ മടങ്ങിയെത്തിയപ്പോൾ അവന് മുമ്പിൽ പുതിയ ക്ലയന്റിന്റെ ഫോട്ടോയും ഡീറ്റെയിൽസും ഉണ്ടായിരുന്നു. ആദ്യം അവൻ ക്ലയന്റിന്റെ ഡീറ്റെയിൽസ് പരിശോധിച്ചു. ഫണ്ട് മാനേജറായി ജോലി നോക്കുന്ന സംഗ്യോങ് ആയിരുന്നു ക്ലയന്റായി വന്നിരുന്നത്. പക്ഷേ സംഗ്യോങ് പ്രണയിക്കുന്ന പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ടതും ബ്യുങ്ക്യുന്റെ മുഖം മാറാൻ തുടങ്ങി. ഹീജുങ് എന്ന ആ പെൺകുട്ടിയുടെ ഫോട്ടോയിലേക്ക് നോക്കി ബ്യുങ്ക്യുൻ അല്പം ചിന്തിച്ചിരുന്നു. അടുത്ത ദിവസം എല്ലാവരുമായി ചേർന്ന് ഡിസ്കസ് ചെയ്യാനിരുന്നപ്പോൾ ബ്യുങ്ക്യുൻ ആദ്യമേ തന്നെ ഈ പ്രോജക്ട് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞു. മിന്യോങ് അതിനെ ചോദ്യം ചെയ്തപ്പോൾ നമുക്ക് വേറെയും കുറെ പ്രോജക്ട് ചെയ്തു തീർക്കാനുണ്ട് എന്നായിരുന്നു അവന്റെ മറുപടി. പക്ഷെ മിന്യോങ് പറഞ്ഞു, ഇനി ആകെ ഒരു പ്രൊജക്ട് അല്ലേ ഉള്ളൂ, ഇപ്പോൾ നമ്മൾ ഇത് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഉടൻ സംഗ്യോങ്ങും ഹീജോങ്ങും തമ്മിൽ പേരിൽ തന്നെ ഒരു ചേർച്ചയില്ലെന്നെല്ലാം ബ്യുങ്ക്യുൻ പറയാൻ തുടങ്ങി. അത് കേട്ട് ചുൽബിൻ പറഞ്ഞു, അത് നീയല്ല പറയേണ്ടത്, അത് ഞാനാ പറയണ്ടേ. ചുൽബിൻ അപ്പോഴേക്കും പേരുകൾ തമ്മിൽ ക്രോസ് ചെയ്തു നോക്കി 73% മാച്ചിങ് കണ്ടെത്തിയിരുന്നു. ബ്യുങ്ക്യുൻ ഈ പ്രൊജക്ടിനെ ഇത്രമേൽ എതിർക്കുന്ന കണ്ട് എന്താ ബോസ് കാര്യമെന്ന് മിന്യോങ് തിരക്കി. ബോസായ ബ്യുങ്ക്യുൻ പറഞ്ഞു, അത് ഞാൻ ചിന്തിക്കുമായിരുന്നു, നമുക്കിത് എല്ലാ കാലവും ചെയ്യാൻ പറ്റില്ല. ഒരു തിയേറ്റർ ഉണ്ടാക്കാനുള്ള കാശിന് വേണ്ടിയാ നമ്മളിത് തുടങ്ങിയതുപോലും. നമ്മുടെ പഴയ ബേസ്മെന്റ് ഹാളിൽ പ്രാക്ടീസ് ചെയ്തിരുന്നതൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ടോ? ഉടൻ ചുൽബിൻ പറഞ്ഞു, അതൊക്കെ എങ്ങനെ മറക്കാനാ? പക്ഷേ ഒരു കാര്യം പറയാം, എനിക്കിപ്പോഴത്തെ ഈ പരിപാടി അങ്ങ് ഏറെ ഇഷ്ടമായി, നമുക്കിത് ചുമ്മാ അങ്ങ് കളഞ്ഞിട്ട് പോവാനൊന്നും പറ്റില്ല. ഉടൻ ജേപ്പിൽ പറഞ്ഞു, തിയേറ്റർ ബിസിനസ് ഒക്കെ ഈ കാലത്ത് മോശമാവുകയാ, നാടകമൊന്നും
അത്രമേൽ വിജയകരമല്ല. അത് കേട്ടതും ബിങ്ഹ്യൂൻ പറഞ്ഞു, നമ്മൾ ഇപ്പോ ഇതിൽ നിന്ന് തിരികെ പോയില്ലെങ്കിൽ പിന്നെ നമുക്കൊരു അവസരം കിട്ടിയെന്ന് വരില്ല. ഉടൻ മിന്യോങ് പറയാൻ തുടങ്ങി, എന്തായാലും ഇപ്പോൾ പറ്റില്ല, നമ്മൾ പുതിയ കുറെ സാധനങ്ങൾ വാങ്ങിയില്ലേ, പുതിയ ഇയർഫോണുകളൊക്കെ, അതുകൊണ്ട് ഇപ്പോ നല്ല ടൈറ്റില. കടങ്ങളല്ലാതെ നമുക്കിപ്പോ വേറെ ഒന്നുമില്ല. കിട്ടുന്ന എല്ലാ ക്ലയന്റുകളെയും നമ്മൾ ഏറ്റെടുത്തേ പറ്റൂ. നമുക്ക് കൂടുതൽ ക്ലയന്റുകളെ വേണം. ബിങ്ഹ്യൂന് തുടർന്ന് തർക്കിക്കാനാവുമായിരുന്നില്ല. വൈകാതെ അടുത്ത ദിവസം അവർ സംഗ്യോങ്ങിനെ വിളിച്ചു വരുത്തി. സംഗ്യോങ് അത് ഏറ്റെടുക്കാതിരിക്കാൻ വേണ്ടി വളരെ ഉയർന്ന തുകയായിരുന്നു ബിങ്ഹ്യൂൻ അതിൽ എഴുതിയിരുന്നത്. തുക കണ്ട് എന്താ ഇത്ര വലിയ തുകയെന്ന് മിന്യോങ് അത്ഭുതപ്പെട്ട് ചോദിക്കുകയും ചെയ്തു. സംഗ്യോങ്ങും പൈസ കൂടുതലാണല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ ഇത് റീസണബിൾ പ്രൈസ് ആണ് എന്നായിരുന്നു ബിങ്ഹ്യൂന്റെ വാദം. പൈസ കൂടുതലാണെങ്കിൽ വേണ്ടെന്ന് വെച്ചോളാനും ബിങ്ഹ്യൂൻ പറയുകയും ചെയ്തു. പക്ഷേ തന്റെ കയ്യിൽ കുറച്ച് പണമുണ്ടെന്നും ഇത് ചെയ്യാമെന്നുമായിരുന്നു സംഗ്യോങ് പറഞ്ഞത്. അത് കേട്ട് ചിരിച്ച മുഖവുമായി ബിങ്ഹ്യൂങ് നിന്നെങ്കിലും ബിങ്ഹ്യൂന് വല്ലാത്ത നിരാശയും തോന്നിയിരുന്നു. വൈകാതെ സംഗ്യോങ് തന്റെ പ്രേമഭാചനം ഹീജുങ്ങിനെ എവിടെ വെച്ചാണ് കണ്ടത് എന്ന് ഏജൻസിയോട് പറയാൻ ആരംഭിച്ചു. ഒരിക്കൽ പള്ളിയിൽ വെച്ച് വിരസമായ അച്ഛന്റെ പ്രഭാഷണം കേട്ട് ഉറങ്ങിപ്പോയ സംഗ്യോങ് പള്ളിയുടെ മുകൾ ഭാഗത്തെ ബാൽക്കണിയിലിരുന്ന് ഉറക്കം തൂങ്ങുകയായിരുന്ന ഹീജുങ് പെട്ടെന്നൊന്ന് തുമ്മിയപ്പോൾ സംഗ്യോങ്ങിന്റെ വായിലേക്ക് തെറിച്ചു വീണ ബബിൾക്കം എടുത്ത് മുകളിലേക്ക് നോക്കിയപ്പോഴായിരുന്നു അവൻ ആദ്യമായി അവളെ കണ്ടത്. ഹീജുങ്ങും അന്ന് സംഗ്യോങ്ങിനെ കണ്ടിരുന്നു. അവനത് പറഞ്ഞു കേട്ടതും പെട്ടെന്ന് ബിങ്ഹ്യൂൻ ചോദിച്ചു, എന്തോന്ന് ബബിൾഗമോ? ഉടൻ ആവേശത്തോടെ സംഗ്യോങ് പറയാൻ തുടങ്ങി, അതെങ്ങനെ സംഭവിക്കും എന്നല്ലേ ചോദിക്കുന്നേ? അതാ പറയുന്നേ, അതാ വിധി. ഉടൻ ബിങ്ഹ്യൂൻ പറഞ്ഞു, തേങ്ങാക്കുല, അങ്ങനെ തന്നെയാ എപ്പോഴും നടക്കുന്നേ. പെട്ടെന്ന് പഴയൊരു ഓർമ്മ ബിങ്ഹ്യൂനിലേക്ക് വന്നു. അതോർത്ത് അവൻ അത് വിധിയല്ല എന്ന് പറയുകയും ചെയ്തു. അടുത്ത ഘട്ടത്തിൽ മിന്യോങ് സംഗ്യോങ്ങിന്റെ ലുക്ക് പ്ലാൻ ചെയ്തു. അവനൊരു കണ്ണടയും വെച്ചുകൊടുത്തിരുന്നു. കണ്ണടയിൽ കൃത്യമായി കേൾക്കാവുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കാൻ പാകത്തിനുള്ള ഇന്റലിജന്റ് ഇയർഫോണും ജേബിൽ ഘടിപ്പിച്ചു. അതെല്ലാം ധരിച്ചു നിന്ന് അവരോട് സംസാരിക്കുകയായിരുന്ന സംഗ്യോങ്ങിനടുത്തേക്ക് നടന്നുവന്ന് ചുൾബിൻ പറഞ്ഞു, ഇതൊക്കെ വെച്ചു കഴിഞ്ഞാൽ പിന്നെ നീ ഞങ്ങളുടെ നിരീക്ഷണത്തിലാണ്. നീ ആഗ്രഹിക്കുന്ന പെണ്ണിനെ കിട്ടണമെങ്കിൽ നീ നന്നായി അഭിനയിച്ച് സംസാരിക്കണം. ഏജൻസിയുടെ ആദ്യത്തെ പ്ലാൻ സംഗ്യോങ്ങും ഹീജുങ്ങുമായി സംസാരിപ്പിക്കുക എന്നതായിരുന്നു. തയ്യാറായ സംഗ്യോങ് പള്ളിക്ക് മുമ്പിൽ കൂട്ടറിനടുത്ത് നിൽക്കുകയായിരുന്ന ഹീജുങ്ങിനടുത്തേക്ക് ഏജൻസി വാനിൽ നിന്നും ഇറങ്ങിച്ചെന്നു. ഹീജുങ്ങിന് പഴയകാല സ്കൂട്ടറുകളിൽ താല്പര്യമുണ്ട് എന്ന് മനസ്സിലാക്കിയിരുന്ന അവർ അത്തരത്തിൽ സംസാരിക്കാനുള്ള സ്ക്രിപ്റ്റ് പഠിപ്പിച്ചായിരുന്നു സംഗ്യോങ്ങിനെ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത്. ആദ്യമെല്ലാം ഒരു സ്കൂട്ടർ മാനിയാക്ക് എന്ന തരത്തിൽ വളരെ വിദഗ്ധമായി സംഗ്യോങ് സംസാരിക്കുകയും ചെയ്തു. പക്ഷേ സംസാരമൊന്ന് കനത്തപ്പോൾ സംഗ്യോങ് പൊട്ടത്തരങ്ങൾ പറയാൻ തുടങ്ങി. കൃത്യമായ സമയം പള്ളിയിലെ മുതിർന്ന ഒരു ബ്രദർ അങ്ങോട്ടേക്ക് വരികയും ഹീജുങ്ങിനോട് പെൺകുട്ടികൾ സ്കൂട്ടർ ഓടിക്കുന്നത് നല്ലതല്ലെന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ച് സംസാരിക്കാനും ആരംഭിച്ചു. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന സംഗ്യോങ് അത് കേട്ടതും അതിനെതിരെ എതിർത്ത് പറയാൻ തുടങ്ങി. സ്കൂട്ടറിൽ പള്ളിയിൽ വരുന്നതിൽ എന്താ തെറ്റ്? ബൈബിളിൽ അങ്ങനെ പറയുന്നുണ്ടോ? അതോ 10 കൽപ്പനകളിലുണ്ടോ? വാനിൽ നിന്ന് ചുൾബിൻ വേണ്ടെന്ന് നിർദ്ദേശം കൊടുത്തെങ്കിലും അതൊന്നും കേൾക്കാതെ സംഗ്യോങ് തർക്കിച്ചുകൊണ്ടേയിരുന്നു. സ്ക്രിപ്റ്റിൽ നിന്ന് മാറിപ്പോയതിനാൽ ആദ്യത്തെ മീറ്റിംഗ് തന്നെ കുളമായിരുന്നു. അതിന്റെ പേരിൽ ഏജൻസിയിലുള്ള എല്ലാവരും സംഗ്യോങ്ങിനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. സംഗ്യോങ് അവരോട് ക്ഷമ ചോദിക്കുകയും പെട്ടെന്ന് ദേഷ്യം വന്നു പോകും, അതുകൊണ്ടാണെന്ന് പറയുകയും ചെയ്തു. ഈ സമയം അങ്ങോട്ടേക്ക് കടന്നുവന്ന് ബിങ്ഹ്യൂൻ പറയാൻ തുടങ്ങി, ഇത്ര നാളുമുള്ള ടാർഗറ്റുകളിൽ നിന്ന് വ്യത്യസ്തയാണ് ഹിജു. അവളൊരു മുൻകോപിയും വാചാലയുമാണ്. അതുകൊണ്ട് എന്തെങ്കിലും സാഹസികമായി നമുക്ക് ചെയ്തു നോക്കിയാലോ? എനിക്ക് തോന്നുന്നത് അവൾ വിപ്ലവം പോലത്തെ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടാവുമോ എന്നാണ്. ഉടൻ ജേപ്പിൽ ചോദിച്ചു, എന്റെ റിസർച്ചിൽ നിന്നും കിട്ടിയതാണോ അതൊക്കെ? ബിങ്ഹ്യൂൻ പറഞ്ഞു, അല്ല, അനുഭവത്തിൽ നിന്ന് കിട്ടിയതാ. വൈകാതെ ബിങ്ഹ്യൂൻ തന്റെ പ്ലാൻ അവരോട് പറയാൻ ആരംഭിച്ചു. പാസ്റ്ററിന്റെ നീളൻ പ്രഭാഷണങ്ങളാൽ ആ പള്ളി പ്രസിദ്ധമാണ്. സഭയ്ക്ക് അത് തീരെ ഇഷ്ടമല്ല. പാസ്റ്റർ ഏകാധിപതിയെ പോലെ ആയതുകൊണ്ട് അവർക്ക് എതിർക്കാനും ആവില്ല. ഉള്ളിൽ ഹീജുങ്ങിന് അതിനെതിരെ സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. സ്കൂട്ടറിൽ പള്ളിയിൽ വരരുതെന്ന് മുതിർന്നവർ പറഞ്ഞിട്ടും അവൾ വരുന്നു. അതാണ് വിപ്ലവം. ചെറിയ രീതിയിലേ അതുള്ളൂ. തീർച്ചയായും അവൾ ധീരമായ ഒരു വിപ്ലവം ഉണ്ടാവാൻ സ്വപ്നം കാണുന്നുണ്ടാകണം. ഏതാണ്ട് ചെഗുവേരയെ പോലെയൊക്കെ. അതുകൊണ്ട് പ്രഭാഷണം നീളുമ്പോൾ സംഗ്യോങ് പാസ്റ്ററിന് നേരെ ശബ്ദമുയർത്തി സംസാരിക്കണം. സംഗ്യോങ് പാസ്റ്ററിന്റെ സ്വാർത്ഥ താല്പര്യത്തിനും പ്രഭാഷണത്തിനുമെതിരെ ശബ്ദമുയർത്തി സംസാരിക്കുമ്പോൾ പാസ്റ്റർ കാര്യം മനസ്സിലാക്കി തന്നെ കേൾക്കുന്നവരോട് ചോദിച്ച് തന്റെ തെറ്റ് മനസ്സിലാക്കുകയും സംഗ്യോങ്ങിനെ അത് പറഞ്ഞതിന് അഭിനന്ദിക്കുകയും അവന്റെ ധൈര്യത്തെ പുകഴ്ത്തുകയും ചെയ്യും. എല്ലാം തുറന്നു പറഞ്ഞ് വിപ്ലവം നയിച്ച് വിജയം കണ്ടെത്തുമ്പോൾ എല്ലാവരും കൈയടിക്കും. ഈ സമയം ഹീജുങ് അഭിമാനത്തോടെ സംഗ്യോങ്ങിനെ നോക്കും. അതായിരിക്കും സംഭവിക്കുക, ബിങ്ഹ്യൂൻ പറഞ്ഞു നിർത്തി. അടുത്ത ദിവസം പ്ലാൻ ചെയ്ത പോലെ ശ്രമിക്കാൻ തന്നെ അവർ തീരുമാനിച്ചു. പാസ്റ്ററിന്റെ പ്രഭാഷണത്തിനിടയ്ക്ക് അല്പം മടിച്ചാണെങ്കിലും സംഗ്യോങ് എഴുന്നേറ്റ് കൈയുയർത്തി നിന്ന് പ്രഭാഷണത്തിന് നേരെ പ്രതിഷേധിക്കാൻ തുടങ്ങി. മുകളിൽ നിന്ന് ഹീജുങ്ങും നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സംഗ്യോങ് പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുമ്പേ മുതിർന്ന ബ്രദേഴ്സ് അവനെ പിടിച്ച് പുറത്താക്കാൻ ഉത്തരവിട്ടു. പള്ളിയിൽ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരായ ആളുകൾ ചേർന്ന് സംഗ്യോങ്ങിനെ പിടിച്ച് പുറത്താക്കി. എടുത്തുകൊണ്ടുപോകുന്ന സംഗ്യോങ്ങിനെ മുകളിൽ നിന്ന് ഹീജുങ് നോക്കി കാണുകയും ചെയ്തു. പ്രതീക്ഷിച്ച പ്ലാൻ നല്ല രീതിയിൽ പൊളി. അത് കണ്ട് പള്ളിക്കകത്തുണ്ടായിരുന്ന ചുൾബിൻ പറഞ്ഞു, പാവം ചെഗുവേര. ആ സംഭവത്തോടെ സംഗ്യോങ്ങിനെ ആ പള്ളിയിൽ നിന്ന് പുറത്താക്കി നോട്ടീസ് പതിപ്പിക്കുകയും ചെയ്തു. ആന്റി
സീക്രസ് ലീ സംഗ്യോങ്ങിനെ പുറത്താക്കിയിരിക്കുന്നു എന്നായിരുന്നു നോട്ടീസ് ഉണ്ടായിരുന്നത്. അന്ന് വൈകുന്നേരം സിറാനോ ഏജൻസി ടീം സംഗ്യോങ്ങുമായി മീറ്റിംഗ് നടത്തി. നീ നന്നായി ചെയ്തുവെന്നും പക്ഷെ ഇങ്ങനെയാകും എന്ന് വിചാരിച്ചില്ലെന്നും പറഞ്ഞു തുടങ്ങിയ ബ്യുങ്ക്യുൻ ജയപ്പിലിനെ വിളിച്ച് നീ അവളെപ്പറ്റി നന്നായി തന്നെയല്ലേ അന്വേഷിച്ചത് എന്ന് ചോദിച്ചു. ജയപ്പിൽ പറഞ്ഞു, അവളുടെ അമ്മാവൻ ഒരു പള്ളിയിൽ അച്ഛനാണെന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു. ഉടൻ സംഗ്യോങ് തുടർന്ന് ചോദിക്കാൻ തുടങ്ങി, ഇനി നമ്മൾ എന്ത് ചെയ്യും? 99% വിജയ സാധ്യതയുണ്ട് എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഉടൻ ബ്യുങ്ക്യുൻ പറഞ്ഞു, കാര്യം ശരിയാണ്, പക്ഷേ അവസാന 1% നീ വന്നുവിടുമെന്ന് ഞങ്ങൾ ചിന്തിച്ചതേയില്ല. നമ്മുടെ ഈ ഇടപാട് ഇവിടെ വെച്ച് നിർത്താമെന്ന് തോന്നുന്നു. നിന്റെ പണം ഞങ്ങൾ തിരിച്ചു തരാം. ബ്യുങ്ക്യുൻ അത് പറഞ്ഞതും പെട്ടെന്ന് മിന്യോങ് ബ്യുങ്ക്യുങ്ങിനെ വിളിച്ചു. ശേഷം മാറ്റി നിർത്തി സംസാരിക്കാൻ തുടങ്ങി. ബ്യുങ്ക്യുങ്ങിനോട് അവൾ തിരികെ കൊടുക്കാൻ പണമില്ലെന്നും ഉണ്ടായ പണമെല്ലാം ലോൺ അടച്ച് തീർത്തെന്നും പറഞ്ഞു. നമുക്ക് വേറെ ലോൺ എടുക്കാം എന്നായിരുന്നു ബ്യുങ്ക്യുന്റെ മറുപടി. ഉടൻ മിന്യോങ് ചോദിച്ചു, ഈ പ്രൊജക്റ്റിൽ വളരെ വിചിത്രമായിട്ടാണല്ലോ ബോസ് പെരുമാറുന്നത്. ബോസിന് ഇതിൽ തീരെ താല്പര്യമില്ലാത്ത പോലെ. ഏയ്, അങ്ങനെയൊന്നുമില്ല, ബ്യുങ്ക്യുൻ പറഞ്ഞതും പുറത്ത് സംഗ്യോങ്ങും ചുൽബിന്നും തമ്മിൽ അടി തുടങ്ങിയിരുന്നു. സംഗ്യോങ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാനും ഒച്ചപ്പാടുണ്ടാക്കുവാനും ആരംഭിച്ചു. ദേഷ്യത്തിൽ അവൻ ബ്യുങ്ക്യുന് നേരെ ചീത്ത വിളിക്കുകയും ചെയ്തു. മിന്യോങ് സംഗ്യോങ്ങിനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ ദേഷ്യത്തിലായിരുന്നു. പക്ഷേ പെട്ടെന്ന് സംഗ്യോങ്ങിന്റെ ഫോൺ റിംഗ് ചെയ്തു. ഫോൺ വിളിച്ചത് ഹീജൂങ് ആയിരുന്നു. ഹീജൂങ് ആണ് വിളിക്കുന്നത് എന്ന് കേട്ടതും സംഗ്യോങ് കൂടുതൽ പരിഭ്രമത്തിലായി. ഒച്ചയുണ്ടാക്കിക്കൊണ്ടിരുന്ന അവൻ പെട്ടെന്നെല്ലാം നിർത്തി ഏജൻസിയോട് എന്താ ചെയ്യേണ്ടത് എന്ന തോതിൽ സംസാരിക്കാൻ ആരംഭിച്ചു. ആ സമയം ബ്യുങ്ക്യുൻ പറഞ്ഞു, നീയല്ലേ എന്നെ ഇപ്പൊ ചീത്ത വിളിച്ചത്? ഞങ്ങളെയൊക്കെ തീർക്കുമെന്നല്ലേ പറഞ്ഞത്? ഏയ്, ഞാനങ്ങനെയൊന്നും ചെയ്യില്ല. എന്താ ഞാൻ ചെയ്യണ്ടേ? നമ്മളിപ്പോഴും കരാറില്ല. എന്തെങ്കിലും പറഞ്ഞതാ? സംഗ്യോങ് പറഞ്ഞുകൊണ്ടിരുന്നു. ഉടൻ മുന്നിലേക്ക് വന്ന് മിന്യോങ് ഫോൺ പിടിച്ചു വാങ്ങി ആ കോൾ കട്ട് ചെയ്തു. ശേഷം പറഞ്ഞു, കട്ട് ചെയ്തിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വിളിക്കാം. ഇനി സ്ക്രിപ്റ്റിലെ പോലെ തന്നെ പോയാ മതി. സംഗ്യോങ്ങും ഹീജൂങ്ങും കഫേയിൽ വെച്ച് ഡേറ്റ് ചെയ്യുക എന്നതായിരുന്നു അവരുടെ അടുത്ത പ്ലാൻ. അതിനായി സിറാനോ ഏജൻസിക്കാർ സാഹചര്യങ്ങൾ ഒരുക്കി. പക്ഷെ താൻ അങ്ങോട്ടേക്ക് വരുന്നില്ലെന്ന് പറഞ്ഞ് ബ്യുങ്ക്യുൻ ഇരിക്കാൻ തുടങ്ങി. താൻ ആദ്യമേ പോയി കഫേയിലെ കാര്യങ്ങൾ ശരിയാക്കാമെന്ന് പറഞ്ഞ് ജയപ്പിൽ പുറപ്പെടാൻ ഒരുങ്ങിയപ്പോൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് സോയൂൺ കയറി വന്നു. ഹ്യുൻഗോന്റെയും സോൻഗയുടെയും പ്രൊജക്ടിൽ ജയപ്പിൽ പ്രപ്പോസ് ചെയ്തിരുന്ന അതേ സോയൂൺ തന്നെ. സോയൂൺ അവന് നേരെ തിരിഞ്ഞ് എന്താ വരാത്തതെന്നെല്ലാം ചോദിച്ച് പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി. സോയൂൺ അവിടെ നിന്ന് കൂടുതൽ പ്രശ്നമുണ്ടാക്കിയാൽ കാര്യങ്ങൾ കുളമാകും എന്ന് ചിന്തിച്ച അവർ ഉടൻ തന്നെ ജയപ്പിലിനെ ആ പ്രോജക്റ്റിൽ നിന്ന് ഒഴിവാക്കി സോയൂണിനൊപ്പം പറഞ്ഞുവിട്ടു. ജയപ്പിൽ പോയതോടെ ബ്യുങ്ക്യുങ്ങിന് നിർബന്ധമായും ഡേറ്റ് നടക്കുന്ന കഫറ്റീരിയയിലേക്ക് പോകേണ്ടി വന്നു. ബ്യുങ്ക്യുൻ എന്ന് കണ്ണടയും തൊപ്പിയും എല്ലാം വെച്ച് ഒരു വ്യത്യസ്ത രൂപത്തിലായിരുന്നു. അല്പം കഴിഞ്ഞതും ഹീജൂങ് കഫയുടെ മുന്നിലേക്ക് എത്തി. പുറത്തു നിൽക്കുകയായിരുന്ന ചുൽബിൻ ഉടൻ നിർദ്ദേശം കൈമാറി. അതോടെ എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിലെത്തി ജോലികളിൽ ഏർപ്പെടാൻ തുടങ്ങി. ഡേറ്റിനായി വന്ന ഹീജൂങ്ങിനെ കഫറ്റീരിയയുടെ ഒരു ഭാഗത്തിരുന്ന് എല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ബ്യുങ്ക്യുങ് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. ആരോടും അവൻ പറയാത്ത എന്തൊക്കെയോ അവന്റെ മനസ്സിൽ നിറഞ്ഞിരുന്നു. ഹീജൂങ്ങും സംഗ്യോങ്ങും സംസാരിക്കാൻ ആരംഭിച്ചു. പള്ളിയിലെ പ്രശ്നത്തെ പറ്റിയായിരുന്നു അവരുടെ ആദ്യത്തെ സംസാരം. സംഗ്യോങ് എന്ന് വിപ്ലവം ഉണ്ടാക്കിയതിൽ പിന്നെ പള്ളിയിൽ മാറ്റങ്ങൾ വന്നതായി ഹീജൂങ് പറഞ്ഞു. ഒപ്പം വേണമെങ്കിൽ തന്റെ അങ്കിളിനോട് പറഞ്ഞ് അവനെ പള്ളിയിലേക്ക് തിരിച്ചെടുക്കുന്ന കാര്യം സംസാരിക്കാമെന്നും അവൾ കൂട്ടിച്ചേർത്തു. പള്ളിയെ പറ്റിയുള്ള അവരുടെ സംസാരം നീണ്ടുപോയപ്പോൾ സംഗ്യോങ്ങിനോട് 1 സെക്കൻഡ് പുറത്തേക്ക് വരാൻ പറഞ്ഞ് ചുൽബിൻ നിർദ്ദേശം നൽകി. ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് സംഗ്യോങ് പുറത്തേക്ക് ചെന്നു. ചുൽബിനടുത്തേക്ക് ചെന്ന സംഗ്യോങ്ങിനോട് ചുൽബിൻ പറഞ്ഞു, പള്ളിയെ പറ്റി സംസാരിച്ചിരുന്ന കാര്യങ്ങളൊന്നും ശരിയാവില്ല, പിന്നെ എന്തിനെ പറ്റിയ സംസാരിക്കേണ്ടേ? ആവേശത്തോടെ അവൻ ചോദിച്ചു. ചുൽബിൻ പറഞ്ഞു, അത് പിന്നെ. ചുൽബിൻ ആലോചിക്കാൻ തുടങ്ങി. ഈ സമയം ബ്യുങ്ക്യുൻ ഹീജൂങ്ങിനെ നോക്കി നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവൻ ഒരു ഗാനം അവിടെ പ്ലേ ചെയ്യിപ്പിക്കാൻ ആരംഭിച്ചു. സ്ക്രിപ്റ്റിലില്ലാത്ത അത് കേട്ട് മിന്യോങ് ഒന്ന് എത്തി നോക്കി. പെട്ടെന്ന് തന്നെ ഹീജൂങ്ങിന്റെ ശ്രദ്ധയും ആ ഗാനം പിടിച്ചുപറ്റി. പണ്ട് ഹീജൂങ്ങും ബ്യുങ്ക്യുനും ഒരുമിച്ചിരുന്ന് ആ ഗാനം കേട്ടതിന്റെ ഓർമ്മകൾ അവരിലേക്ക് പെട്ടെന്ന് വന്നെത്തി. കൊറിയയിലേക്ക് തിരികെ എത്തിയാലും നിങ്ങൾ എന്നെ ഡേറ്റ് ചെയ്യുമോ എന്ന് ഹീജൂങ് ബ്യുങ്ക്യുനോട് ചോദിച്ച ചോദ്യം പെട്ടെന്ന് അവൻ ഓർത്തെടുത്തു. അവൻ ആലോചനയിൽ മുഴുകിയിരിക്കാൻ തുടങ്ങി. ഈ സമയം തന്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് ഗാനം പ്ലേ ചെയ്ത ഇടത്തേക്ക് ഹീജൂങ് നടന്നു വരുന്നുണ്ടായിരുന്നു. അത് ശ്രദ്ധിച്ച മിന്യോങ് ഹീജൂങ് ബ്യുങ്ക്യുന് അടുത്തെത്താറായപ്പോഴേക്കും ഒരു ഗ്ലാസ് താഴെയിട്ട് പൊട്ടിച്ചു. ഹീജൂങ്ങും ബ്യുങ്ക്യുനും തിരിഞ്ഞു നോക്കി. മിന്യോങ് ആംഗ്യഭാവത്തിൽ നിർദ്ദേശം കൊടുത്തതും പെട്ടെന്ന് ചിന്തയിൽ നിന്നുണർന്ന ബ്യുങ്ക്യുൻ തിരിഞ്ഞിരിക്കാൻ ആരംഭിച്ചു. അല്പം കഴിഞ്ഞ് ബ്യുങ്ക്യുനടുക്കൽ ഈ ഗാനം ഏതാണെന്നും ആരാ പാടിയിരിക്കുന്നതെന്നും ഹീജൂങ് ചോദിച്ചു. അല്പം ശബ്ദം മാറ്റി അതിന്റെ മറുപടി ബ്യുങ്ക്യുൻ പറഞ്ഞു നൽകി. അത് കേട്ടതും അവൾ ഇരിപ്പിടത്തിലേക്ക് മടങ്ങിപ്പോയി. അന്നത്തെ ഡേറ്റ് കഴിഞ്ഞ് സംഗ്യോങ്ങും ഹീജൂങ്ങും മടങ്ങുന്നത് ഒരു ഭാഗത്ത് മറഞ്ഞു നിന്ന് ബ്യുങ്ക്യുൻ നോക്കിക്കാണുന്നുണ്ടായിരുന്നു. ഈ സമയം അങ്ങോട്ടേക്ക് മിന്യോങ് കടന്നു വന്നു. ബ്യുങ്ക്യുന്റെ പതിവില്ലാത്ത പ്രവൃത്തികളിൽ ഏറെ സംശയം തോന്നിയിരുന്ന മിന്യോങ് അവനോട് കാര്യങ്ങൾ തിരക്കി. എല്ലാം തുറന്നു പറയുന്നില്ലേ എന്ന് ചോദിച്ചു. മിന്യോങ്ങിനെ കാര്യം മനസ്സിലായി എന്ന് മനസ്സിലാക്കിയ ബ്യുങ്ക്യുൻ മറ്റാരും അറിയരുത് എന്ന് അവളെ ചട്ടം കെട്ടി. മിന്യോങ് തുടർന്നു ചോദിച്ചു, അപ്പോ പറ, നിങ്ങൾ എന്നാ ഡേറ്റ് ചെയ്തത്? പാരീസിൽ വെച്ച് ഹീജൂങ്ങിനെ കണ്ടുമുട്ടിയ കാര്യം ഒരു നിമിഷം ബ്യുങ്ക്യുൻ ഓർത്തെടുത്തു. മിന്യോങ് പറഞ്ഞു, നിങ്ങൾ ഈ പ്രൊജക്ടിൽ നിന്നും മാറി നിൽക്കണം. ജോലിയിൽ വ്യക്തിപരമായ വികാരങ്ങൾ ഉൾപ്പെടുത്തരുത്. ഈ ഡയലോഗ് നിനക്ക് എവിടെന്നാ കിട്ടിയത്? ബ്യുങ്ക്യുൻ ചോദിച്ചു. ഉടൻ മിന്യോങ് പറഞ്ഞു,
നിങ്ങൾ എപ്പോഴും എന്നോട് പറയുന്ന ഡയലോഗാ ഇത്. ആ നിമിഷം ഹീജിങ്ങുമായി താൻ ബ്രേക്കപ്പായ ആ ദിവസത്തെ പറ്റിയും ബ്യുങ്ഹ്യൂൻ ഒരു നിമിഷം ഓർത്തു. ശേഷം മിൻയോങ്ങിനോട് പറഞ്ഞു, ആ കാര്യത്തിൽ നീ വിഷമിക്കണ്ട, അക്കാര്യത്തിൽ ഞാനായിരിക്കും ഏറ്റവും മികച്ചത്. സങ്യോങ്ങിനെയും ഹീജുങ്ങിനെയും കൂടുതൽ അടുപ്പിക്കാനുള്ള സിറാനോ ഏജൻസിയുടെ അടുത്ത പ്ലാൻ അവരുമായി കൂടുതൽ ഡേറ്റുകൾ സൃഷ്ടിക്കുക എന്നതായിരുന്നു. അടുത്തതായി അവർ ഒരുമിച്ച് വന്നത് സ്കൂട്ടർ ക്ലബിന്റെ യാത്രയായിരുന്നു. ഏജൻസിയിലുള്ളവർ നിർദ്ദേശം കൊടുത്തു, കൂട്ടർ യാത്രയിൽ ഞങ്ങൾക്ക് കാര്യമായി നിന്നെ വേറൊന്നും സഹായിക്കാൻ പറ്റില്ല, പ്ലാൻ അനുസരിച്ച് നീ കാര്യങ്ങൾ ചെയ്താൽ മതി. ആദ്യം മറ്റുള്ളവരുമായി ഒരുപാട് സംസാരിക്കണം, ഹീജുങ്ങിന്റെ സുഹൃത്തുക്കളെ നിന്റേതുമാക്കി മാറ്റണം. യാത്രയിലെ പ്രധാനപ്പെട്ട കാര്യം അതാണ്. രണ്ടാമത്തേത് അഴുകിയ പീച്ചിന്റെ പ്ലാൻ. പീച്ച് പഴങ്ങൾ എല്ലാവരും കഴിക്കുന്ന സമയത്ത് ആ പ്ലാൻ നീ ഉപയോഗിക്കണം. പ്ലാൻ പോലെ പീച്ച് കഴുകുന്ന സമയം അഴുകിയ പീച്ച് കളയാമെന്ന് ഹീജുങ് അഭിപ്രായപ്പെട്ടു. ഉടൻ സങ്യോങ് ഏയ് അത് കളയണ്ട, ആർക്കെങ്കിലും കഴിക്കാലോ എന്ന് പറഞ്ഞ് അത് വാങ്ങി കുട്ടയിലേക്കിട്ടു. ശേഷം എല്ലാവരും കഴിക്കുന്ന വേളയിൽ ആ അഴുകിയ പീച്ചെടുത്ത് അവൻ കഴിക്കാൻ ആരംഭിച്ചു. ഹീജുങ് അത് നോക്കിക്കാണുകയും അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിയുകയും ചെയ്തു. സിറാനോ ഏജൻസിയുടെ പ്രൊജക്ട് 50% വിജയത്തിലേക്ക് എത്തിയിരുന്നു. ഏജൻസി അടുത്ത പ്ലാനിലേക്കെത്തി. തന്റെ വികാരത്തെ പറ്റി ഹീജുങ്ങിന് സൂചന നൽകുക. അതിനായി അവർ കണ്ടെത്തിയ പ്ലാൻ ബസിന്റെ മറപിടിച്ച് ട്രാഫിക് സിഗ്നൽ കടന്നുപോകുന്ന നേരത്ത് സങ്യോങ് ഹീജുങ്ങിനോട് പറയേണ്ടുന്ന ഒരു ഡയലോഗ് ആയിരുന്നു. സിറാനോ ഏജൻസി രൂപപ്പെടുത്തിയെടുത്ത് അത്തരത്തിലുള്ള ഒരു അവസരത്തിൽ സങ്യോങ് സ്ക്രിപ്റ്റ് പ്രകാരം ഹീജുങ്ങിനോട് പറയാൻ തുടങ്ങി, എനിക്കും ആ ബസിനെ പോലെ ആകണമെന്നുണ്ട് ഹീജുങ്. ട്രാഫിക് ലൈറ്റ് ചുവപ്പാവാറാകുമ്പോ ബസ് അരികിലൂടെ വളച്ച് നിന്നെ സുരക്ഷിതയാക്കി മറച്ച് രക്ഷപ്പെടുത്തും. അത് ഹീജുങ്ങിൽ ചെറിയ പുഞ്ചിരി വിടർത്തി. പ്രോജക്ടിന്റെ ആഘട്ടവും വിജയകരമായി അവസാനിച്ചു. അടുത്ത ദിവസം കോസ്റ്റ്യൂം ടെസ്റ്റിംഗിന്റെ സമയത്ത് ബ്യുൻഹ്യൂങ് അങ്ങോട്ടേക്ക് വന്നു. താൻ ഇട്ടിരിക്കുന്ന അതേ കോസ്റ്റ്യൂം തന്നെ മിൻയോങ് സങ്യോങ്ങിൽ പരീക്ഷിക്കുന്നത് കണ്ട് അവൻ ഞെട്ടലോടെ നിന്നു. ഈ സമയം അടുത്തേക്ക് വന്ന് മിൻയോങ് പറഞ്ഞു, ഒരേപോലുള്ള ആണുങ്ങളെ സ്ത്രീകൾക്ക് വളരെ ഇഷ്ടമാണ്. അടുത്തത് ചാറ്റിംഗിലൂടെ കൂടുതൽ അടുക്കുക എന്ന ഘട്ടമായിരുന്നു. അതിനുവേണ്ടി സങ്യോങ്ങിനെ സഹായിക്കാൻ ബ്യുൻഹ്യൂൻ അവൻ ജോലി ചെയ്യുന്ന ഇടത്തേക്കെത്തി. ചാറ്റ് ചെയ്തുകൊണ്ടിരുന്ന സങ്യോങ് ആകട്ടെ താൻ വൈകിയ സൈന്യത്തിൽ ചേർന്നത് എന്നൊക്കെ തരത്തിലായിരുന്നു സംസാരിച്ചിരുന്നത്. ഉടൻ അതിൽ ഇടപെട്ട ബ്യുൻഹ്യൂൻ അവനെ മാറ്റി നിർത്തി ഹീജുങ്ങിന് ഇഷ്ടപ്പെട്ട് അവൻ അറിയാവുന്ന വിഷയങ്ങളെ പറ്റി ചാറ്റ് ചെയ്ത് സംസാരിക്കാൻ ആരംഭിച്ചു. പ്രധാനമായും അവൾക്ക് ഇഷ്ടപ്പെട്ട കടൽ തീരങ്ങളെ പറ്റി. അങ്ങനെ ചാറ്റിംഗ് തുടർന്നുകൊണ്ട് പോകുമ്പോഴായിരുന്നു അങ്ങോട്ടേക്ക് മിസ്റ്റർ കോൻ എന്ന ഒരു വട്ടിപ്പലിശക്കാരൻ വ്യക്തി കടന്നു വന്നത്. മിസ്റ്റർ കോനിനെ കണ്ട് സങ്യോങ് ഒരു നിമിഷം ഞെട്ടി. റൂമിലേക്ക് കടന്നു വന്ന കോൻ ബ്യുൻഹ്യൂനെടുക്കൽ, ഇവൻ മിടുക്കനാ, ഇവന്റെ കയ്യിൽ പണം കൊടുത്ത അത് ഇരട്ടിയാക്കി തിരിച്ചു തരും എന്ന് അഭിപ്രായപ്പെട്ടു. ശേഷം തന്റെ വിസിറ്റിംഗ് കാർഡ് പണം തീർന്നാൽ എന്റെ അടുത്തേക്ക് വന്നോളൂ എന്ന് പറഞ്ഞ് ബ്യുൻഹ്യൂന് കൊടുക്കുകയും ചെയ്തു. ബ്യുൻഹ്യൂൻ ആ വിസിറ്റിംഗ് കാർഡ് നോക്കി. ക്രൈൻ സ്വകാര്യ വായ്പകൾ എന്നെഴുതിയിരുന്ന ഒരു ബിസിനസ് കാർഡ്. പെട്ടെന്ന് അവിടെ നിന്ന് ചാടി എഴുന്നേറ്റ സങ്യോങ് മിസ്റ്റർ കോനെയും ഷിങ്കിടിയെയും കൂട്ടി പുറത്തേക്ക് നടന്നു. സങ്യോങ്ങിന്റെ പെരുമാറ്റത്തിൽ മൊത്തം ഒരു വ്യത്യാസം തോന്നിയ ബ്യുൻഹ്യൂൻ വേഗം എഴുന്നേറ്റ് പുറത്തേക്ക് പോയി അവരെ ഗ്ലാസിലൂടെ ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കാൻ തുടങ്ങി. അന്ന് അവിടെ നിന്ന് മടങ്ങിയെത്തിയ ബ്യുൻഹ്യൂൻ മിൻയോങ്ങിനടുത്ത് പറഞ്ഞു, ഈ സങ്യോങ് അത്ര വെടിപ്പായിട്ട് തോന്നുന്നില്ല, എന്താ കാര്യം? മിൻയോങ് തിരക്കി. ബ്യുൻഹ്യൂൻ പറഞ്ഞു, അങ്ങനെ ഒരു തോന്നൽ. മിൻയോങ് പറയാൻ തുടങ്ങി, നമ്മുടെ കമ്പനിക്ക് പോയി ക്ലയന്റിനെ അത്യാവശ്യമാ, കെട്ടിടം ബാങ്കുകാർ കൊണ്ടുപോയി, നമുക്കിവിടെ അധികം നാൾ നിൽക്കാനാവില്ല, ബോണസ് പണം കിട്ടണമെങ്കിൽ നമുക്കിതിൽ വിജയിച്ചേ തീരൂ. അത് കേട്ടതും ബ്യുൻഹ്യൂൻ പറഞ്ഞു, വേണമെങ്കിൽ ഞാൻ കുറെ ക്ലയന്റുകളെ ഒപ്പിച്ചു തരാം, മാങ്ങാത്തൊരി. ഈ സമയമാണ് മിൻയോങ് അടുത്തിരുന്ന ബ്യുൻഹ്യൂനിന്റെ സിഗരറ്റ് പാക്കറ്റും ബിഗിനി നൈറ്റ് ക്ലബിന്റെ ലൈറ്ററും കണ്ടത്. ഉടൻ മിൻയോങ് ചോദിച്ചു, ഇതുപോലൊരു സ്ഥലത്തേക്ക് നിങ്ങൾ എന്നാ പോയത്? ക്ലയന്റിനെ ഒപ്പിക്കാനാണോ? അത് കണ്ടതും പരിഭ്രമത്തിൽ വാങ്ങി ബ്യുൻഹ്യൂൻ പറഞ്ഞു, അയ്യോ ഇതെന്റെ ഒന്നുമല്ല. മിൻയോങ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ലൈറ്റർ നോക്കിയിരുന്ന ബ്യുൻഹ്യൂനിന് പെട്ടെന്ന് പഴയൊരു കാര്യം ഓർമ്മ വന്നു. ഹീജുങ് പാരീസിൽ വെച്ച് ഒരിക്കൽ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നോട് പറഞ്ഞ കാര്യം, ആളുകൾക്ക് എപ്പോഴും ലൈറ്ററുകൾ നഷ്ടപ്പെടും, ബാറുകളിൽ വെച്ച് മറക്കുകയോ അല്ലെങ്കിൽ അബദ്ധത്തിൽ മാറിയെടുക്കുകയോ ചെയ്യും. കാങ്ലെങ്ങിൽ വെച്ച് ഒരു ബാറിൽ നിന്നും ഫ്രീ ആയി എനിക്ക് കിട്ടിയതാ എന്റെ കയ്യിൽ ഇരിക്കുന്ന ഈ ലൈറ്റർ. പക്ഷേ ഒരു ദിവസം അതെന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. പുക വലിക്കാനാണോ നീ ഇത് ഉപയോഗിക്കുന്നേ? അന്ന് ബ്യുൻഹ്യൂൻ ചോദിച്ചു. ഹീജുങ് പറഞ്ഞു, കാര്യങ്ങളൊക്കെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുമ്പോ മാത്രം എന്തിനാടി വെറുതെ? ബ്യുൻഹ്യൂൻ ചോദിച്ചു. ഹീജുങ് തുടർന്ന് പറയാൻ തുടങ്ങി, സോളിലേക്ക് മാറിയപ്പോ ഞാനൊരു ദിവസം വെള്ളം അടിക്കാൻ പോയി. അവിടുത്തെ മേശപ്പുറത്ത് നിന്നും ഞാൻ ഈ ലൈറ്റർ എടുത്തു. എന്റെ കയ്യിൽ നിന്ന് കളഞ്ഞുപോയ ലൈറ്റർ ആയിരുന്നു അത്. അത് നിനക്കെങ്ങനെ മനസ്സിലായി? ബ്യുൻഹ്യൂൻ തിരക്കി. ഹീജുങ് പറഞ്ഞു, ഞാൻ അതിലെ ചില അക്ഷരങ്ങൾ പൊളിച്ചു കളഞ്ഞിരുന്നു. ഉറപ്പായും ഇത് ആ ലൈറ്ററാ. ഇത് കൈമാറി കൈമാറി തിരിച്ച് സോളിലേക്ക് തന്നെ എന്നെ തേടിയെത്തി, ഒരു വിധി പോലെ. സമയം സന്ധ്യയായപ്പോൾ ഹീജുങ് തന്റെ കൂട്ടുകാരിയുടെ വൈൻ പാർലറിൽ ഇരിക്കുകയായിരുന്നു. ഇതേ സമയം തന്റെ കൂട്ടുകാരെ ക്ലയന്റ് ആക്കുവാനുള്ള ശ്രമത്തിനായി ബ്യുൻഹ്യൂനും മറ്റൊരു ബാറിലിരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. ബ്യുൻഹ്യൂൻ അവരോട് സിറാനോ ഏജൻസിയെ പറ്റിയെല്ലാം വിശദമായി പറഞ്ഞു. പക്ഷേ അവർ വളരെ ഫേമസ് ആയ സൗത്ത് കൊറിയൻ നടിമാരെ തങ്ങൾക്ക് വീഴ്ത്തി തരുമോ എന്ന് ചോദിച്ച് ബ്യുൻഹ്യൂനെ കളിയാക്കി. കൂട്ടുകാരിക്കൊപ്പം ഇരുന്ന് വൈൻ പാർലറിൽ മദ്യപിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന ഹീജുങ് സങ്യോങ്ങിനെ പറ്റിയും സങ്യോങ്ങിനെ കാണുമ്പോഴൊക്കെ എനിക്ക് ബ്യുൻഹ്യൂനെയാ ഓർമ്മ വരുന്നത് എന്നും പറഞ്ഞു. അല്പനേരത്തിന് ശേഷം മദ്യപിച്ച് ഡ്രൈവ് ചെയ്ത് മടങ്ങി പോവുകയായിരുന്ന ബ്യുൻഹ്യൂൻ പോലീസുകാരുടെ പിടിയിൽപ്പെട്ടു. അടുത്ത ദിവസം മദ്യപിച്ചാലുള്ള പണിഷ്മെന്റിനായി ബ്യുൻഹ്യൂൻ ഹാജരായപ്പോൾ അവിടെ ഹീജ്
രാജ്യവും ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ഇരുവരും പരസ്പരം നോക്കിക്കണ്ടു. കഥയുടെ ആദ്യ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. തുടർന്ന് കേൾക്കുവാനായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വീഡിയോ ലിങ്ക് പരിശോധിക്കുക.